അച്ഛ ഞാൻ പറഞ്ഞല്ലോ അച്ഛ ബിസിനസ് വളരും അതിനപ്പുറമില്ല ഇത്രയും ശരീരം ഒക്കെ ഇല്ലടോ വല്ല പണിക്ക് വല്ലം പോ അച്ഛ നമ്മൾ പറഞ്ഞത് എടിയടി ഞാൻ വിളിക്കാം ഞാൻ ക്ലാസ്സിലോട്ട് കയറാൻ പോവാന്ന് എന്തോടാ കാണിക്കുന്നേ ഗിയറിട്ട് പഠിച്ചാശാന് ഇങ്ങനെയാ ഇറക്കാ നീ പ്രേമിച്ചിട്ടുണ്ടോ ഇല്ല അതൊക്കെ തെറ്റല്ലേ ആശാന് എടാ ഈ വളയം പിടിക്കാൻ പഠിപ്പിച്ച ആശാനോട് നീ കള്ളം പറയല്ലേ ഒന്ന് രണ്ടെണ്ണം ഒന്ന് രണ്ടെണ്ണം നീയേ അവളുടെ കയ്യെ തൊട്ടിട്ടുണ്ടോ അയ്യോ അതൊക്കെ എങ്ങനെ ആശാന് ഒരു പെണ്ണിന്റെ മോശമല്ലേ കോളേജ് ഡേ ആർട്സ് ഡേ ടൂറ് ഇതൊക്കെ ഉണ്ടായിട്ട് നീ അവളുടെ കയ്യെ തൊട്ടിട്ടില്ല ജസ്റ്റ് ഒരു ഫെദർ ടച്ച് ഫെദർ ടച്ച് അല്ലാതെ അവളുടെ കൈ വലിച്ചു കൂരിയിട്ടില്ലല്ലോ ആ ഫെദർ ടച്ച് ഇവിടെ കിട്ടണം ഇട് ക്ലച്ച് വിട്ട് എടുക്ക് ഓക്കെ ഒരു ചായ അച്ഛ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് പിന്നെ സംസാരിക്കാം ഞാൻ ഇവരെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം പിന്നെ വിളിക്കാടാ പിന്നെ വിളിക്കാം എല്ല് മാത്രമായി ഇതൊക്കെ അതിന്റെ അവശിഷ്ടങ്ങളാണ്ടാ ടി രണ്ടുപേരും വലത്തേക്കാളിനടി രണ്ടുപേരും അപ്പോളെ ബിസിനസ് വളരും അച്ഛനും ഞാൻ പറയണ്ട അങ്ങനെ സംഭവം ചേട്ടാ കൊച്ചൻ വണ്ടി ഓടിച്ചപ്പോ കയ്യിലൊരു നാനം വെച്ച് അങ്ങോട്ട് നോക്കി നടക്കും കണ്ടില്ല ചേട്ടാ മനപ്പൂർവ്വമല്ലോ സോറി സോറി അവന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിട്ട് ചായ കുടിക്കാൻ നീ തെണ്ടി നടക്കൂടാ ആശാനെ എന്നെ കൊണ്ട് എപ്പോഴും ആറാമത്തെ ഗിയർ ഇടിക്കുന്നേ ആറാമത്തെ ഗിയർ ഇതിന് അഞ്ചെണ്ണേ ഉള്ളല്ലോ അല്ലല്ലോ ഇന്നലെ രാത്രിയെല്ലാം നശിച്ച കറണ്ട് ഇല്ലായിരുന്നു ഫ്രിഡ്ജിൽ ഇരുന്ന പാല് മൊത്തം കേടായി പോയി മോൻ ഒരു കാര്യം ചെയ്യ് ഒരു കവർ പാലിങ് വെച്ചോട്ടോ പാലില്ലേ ചേട്ടാ പാലുണ്ടോ പാലില്ല പാലില്ലേ പാലുള്ളപ്പോ ഒരുത്തിനും വരത്തുമില്ല ഓക്കെടാ ബൈ മലയാളി ഗുഡ് മോർണിംഗ് ഇവിടെ നീയാണോ മുതലായിട്ട് ഞാനാണോ ഒന്നും അറിയാത്ത പോലെ നിന്നേ ഇവിടെ ഏതാ വൈ ചെറുക്കൻ അതാ ഗുണ്ടപുരിവിന്റെ അനിയനാ നിനക്ക് ഇവന് വേണ്ട എന്താ ഇടപാട് രാവിലെ ഇവൻ പുതിയ സൈക്കിൾ എടുത്തപ്പോ രാവിലെ എന്നോട് അങ്ങ് ഇറങ്ങിയതാ ഒരു കട്ടൻ എടുക്കട്ടെ അല്ലേ വേണ്ട ഈ പ്രകൃതി പാലാ നല്ലത് ബട്ടൺസ് കേറുന്നില്ല ഈ ചെറുക്കൻ തളാ പോകത്തത് അത് ഞാൻ പറയാൻ വരുമായിരുന്നു ഒരു 500 രൂപ ഉണ്ടോ എന്തിനാണ് 500 രൂപ ആ പരട്ട ചെറുക്കൻ്റെ ഞാൻ കുറച്ച് കാശ് മേടിച്ചായിരുന്നു അപ്പൊ അതൊന്നും കൊടുക്കാനായിരുന്നു ശമ്പളത്തിൽ ഇത് പിടിക്കാനായിരിക്കും അയ്യോ ഇത് ഞാൻ പറയാനുണ്ട് അല്ലേ പിടിച്ചു പിടിക്കേണ്ട കുറെ ആയിട്ടുണ്ട് കേട്ടോ ഈ മാസം കടം മേടിക്കും ഒരു 500 രൂപയ്ക്ക് വേണ്ടി എപ്പോഴും എൻ്റെ പുറകെ ഇങ്ങനെ നടക്കട്ടെ അപ്പൊ ശരി കേട്ടോ ടാറ്റ ശശി വിട്ടു ചേട്ടാ പാലുണ്ടോ സമയത്തിനും കാലത്തിനും കടയിൽ വരണം ഇന്നലെ രാത്രി കറണ്ട് ഇല്ലായിരുന്നു ഫ്രീസർ അതിനെല്ലാം പിരിഞ്ഞു പോയി അത് കുഴപ്പമില്ല പാൽമണ്ടിയെ പോയി പിന്നെന്താ
ചേട്ടാ ഒരു പോണ്ട, ചേട്ടാ ഒരു ചായയും കൂടെ. അയ്യോ പാലില്ലല്ലോ, ഒരു ഘട്ടം മതി. അതിന് പാലില്ലെന്ന് ചേട്ടനോട് ആരാ പറഞ്ഞേ? അവിടെ പാലം വണ്ടി പറഞ്ഞു കിടക്കുകയല്ലേ, പിന്നെ ഇങ്ങനെ പാല് വരുന്ന വണ്ടി പറഞ്ഞു. അപ്പൊ ഇതിനും പാലില്ല. നിന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചായ കുടിക്കാൻ നീ തെണ്ടി നടക്കൂടാ. ചേട്ടാ ചായ ഉണ്ടോ? ചായ ഉണ്ട് മോനെ, പൊറോട്ട ഉണ്ട്, ഇഡലി ഉണ്ട്, ദോശയുണ്ട്, ഗ്രീൻ പീസ് കറി ഉണ്ട് മോനെ. ഇന്നലത്തെ ബീഫ് കറി നിർബന്ധമാണ്, ചൂടാക്കി തരാം വാ. ഡിസ്ക്രിപ്ഷൻ പിന്നെ പറയാം. ചായ ഉണ്ടോ? അത് മതി, എടുത്തു പോരാ അഞ്ചെണ്ണം. എന്റെ മുതലാളി, ഞാൻ അത് ഓൾറെഡി തുടച്ചിട്ടേക്ക്. മുതലാളിക്ക് വേറെ പണിയൊന്നുമില്ല, നീ നാളെ എങ്ങനെയായിട്ട് അത് പൊടി പിടിക്കും. നിനക്ക് കുഴപ്പമൊന്നുമില്ല, ആരിലും വീണാ ഞാനല്ലേ അനുഭവിക്കും. നീ എന്റെ സൈക്കിൾ എടുക്കുള്ള പട്ടി. എന്നാൽ ഇത്രേ പറ്റിയുള്ളല്ലോ, നീ വല്ലോ എന്നെ മുതൽ മൂട്ടിക്കാൻ പോയക്കല്ലോ കേട്ടോ. അമ്മേ അത് അങ്ങനല്ല പരിപാടി, അത് വേറെ പരിപാടിയായി പോയതാ. ഞാനേ അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങിന് പോവാ. ഗ്യാസിന്റെ ബുക്കും പേപ്പറും അവിടെ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്ത് വെച്ചേക്കണം കേട്ടോ. എവിടെയെങ്കിലും പോ. എങ്ങും പോയക്കല്ലേ, മര്യാദക്ക് ഇവിടെ ഇരുന്നോണോ? ഞാൻ ഇപ്പൊ ടൂർ പോകാൻ പോലെ സ്റ്റാൻഡായി. ഉയരങ്ങളിൽ എന്ത് മാറ്റം ഫീൽ ചെയ്യുമെന്ന്, ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. അശ്വിനേടാ, ഞാൻ പറയാനൊന്ന് കേക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ ഇറക്കാം. നിന്നെ എന്തിനാ ഈ കുഞ്ഞു റോഡിൽ കൊണ്ടുവന്നാ അറിയോ? ഡ്രിഫ്റ്റിംഗ് പഠിപ്പിക്കാൻ. നീ മെയിൻ റോഡിൽ ഓടിച്ച് വെല്ലോന്റെ നെഞ്ചത്തെ ഇടിക്കാൻ, എനിക്ക് വയ്യ വള്ളി പിടിക്കാൻ. എന്റെ അച്ഛനെ പഴയ പോലെ ഒന്നുമില്ല, ഞാൻ നല്ലപോലെ വണ്ടി ഓടിക്കാൻ പഠിക്കും. അവിടെ എന്താ നോക്കൂടാ, ഇങ്ങോട്ട് നോക്കൂടാ, ഇങ്ങോട്ട് നോക്ക്. തന്റെ മുന്നേ ഇരുന്ന് ഞാൻ ഈ ചായ കുടിക്കുന്ന കാണോ? താൻ എന്താ പറഞ്ഞേ, ഞാൻ ഈ ചായ കുടിക്കത്തില്ല. നല്ലടോ ചായ ഞാൻ ഊതി ഊതി കുടിക്കുന്നത്, എനിക്ക് കാണണോ? നിങ്ങളൊക്കെ ആരാ? അതൊക്കെ പിന്നെ പറഞ്ഞു. ഏലക്കിട്ട ചായ നീ നല്ലതായിട്ട് ഓടിക്കുന്നുണ്ടല്ലോ. ആണല്ലേ, താങ്ക് യു ആശാനെ. എല്ലാ ആശാന്റെ അനുഗ്രഹം അനുഗ്രഹിക്കാം. ചേർത്തൊക്കെ പറഞ്ഞുതരാം, പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിൽ തോന്നല. നീ പറഞ്ഞ ശരിയാ, ഏലക്കയാ. നീ പറഞ്ഞ ശരി, ഇഞ്ചിയാണ്. ഞാൻ എത്ര ചായ പോയി കുടിച്ചാൽ മണാലിയില്.